മഹാപ്രളയം കേരളത്തെ കവർന്നെടുത്തപ്പോൾ കൈപിടിച്ച് കൂടെ നിന്ന് രാജ്യത്തും രാജ്യത്തിന് പുറത്തും കൈത്താങ്ങായി നിന്നത്. ഗുജറാത്തിൽ ഭൂകമ്പമുണ്ടായപ്പോൾ, മഹാരാഷ്ട്രയിൽ പേമാരി വന്നപ്പോൾ, തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ, ആന്ധ്രാപ്രദേശിൽ കൊടുങ്കാറ്റ് ആഞ്ഞു വീശി നാശനഷ്ടം വിതച്ചപ്പോഴെല്ലാം ഈശ്വര സാന്നിധ്യം പോലെ, ദൈവത്തിൻ്റെ കയ്യൊപ്പ് പോലെ ആരുണ്ടായിരുന്നു? പത്മശ്രീ ഡോക്ടർ എം എ യൂസഫ് അലി അവർ ഉണ്ടായിരുന്നു എന്നത്. നമ്മുടെ യൂസഫ് അലിക്ക അനുഗ്രഹത്തിൻ്റെ കാരുണ്യ കടാക്ഷമാവുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സർവ്വലോകരക്ഷിതാവായ ദൈവത്തിൻ്റെ തിരുനാമത്തിൽ ഞാൻ ആരംഭിക്കട്ടെ. ഇവിടെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, വിദ്യാഭ്യാസ മണ്ഡലത്തിൽ നിന്ന് ഒരുപാട് ആളുകളുണ്ട്, എൻ്റെ നാട്ടികയിൽ നിന്നുണ്ട്. എൻ്റെ സെക്രട്ടേറിയറ്റ് ഒരുപാട് എഴുതി തന്ന് ഞാൻ പറഞ്ഞ നാട്ടികയിൽ പ്രസംഗിക്കാൻ എനിക്ക് എഴുതി വായിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കാറ്. എന്നോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിനും സാഹോദര്യത്തിനും അടുപ്പത്തിനും പ്രാർത്ഥനയ്ക്കും ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. ഇനിയും നാട്ടികയ്ക്ക് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഒന്ന്, ഇവിടെ ഒരുപാട് കാര്യം എൻ്റെ സുഹൃത്ത് അനിൽ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് അറിയാം, എനിക്കും അറിയാം പറഞ്ഞത്, നിങ്ങൾക്കൊരു പക്ഷെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലുമൊന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു പക്ഷെ ശരിയാവുകയില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അനിലിനോട് ചോദിച്ചു. അപ്പോൾ അനിൽ പറഞ്ഞു, അത്യാവശ്യം നമ്മൾക്ക് കുട്ടികൾക്കുള്ളൊരു പാർക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പാർക്കിൻ്റെ സ്ഥലം നിങ്ങൾ തന്നാൽ തീർച്ചയായിട്ടും ഞാൻ പാർക്കുണ്ടാക്കിത്തരാം. അത് ഉടൻ തന്നെ സ്ഥലമൊക്കെ റെഡിയാക്കി തന്നാൽ 60 ദിവസത്തിനുള്ളിൽ പാർക്ക് ഉണ്ടാക്കിത്തരാം. പോരെ, സ്ഥലം നമുക്ക് തന്നാൽ അതിൻ്റെ അപ്പുറത്ത് ഞാൻ ഒരു കാര്യം പറയാം. അതിലൊക്കെ വളരെ പാർക്കിനേക്കാളും വളരെ അത്യാവശ്യമായൊരു കാര്യം അദ്ദേഹം അതിൽ പറഞ്ഞു. അതായത്, താമസിക്കാൻ വീടില്ല, അത് വലിയൊരു പ്രശ്നമാണ്. ആ താമസിക്കാൻ വീടില്ല എന്നതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന, കൂട്ടുകുടുംബത്തിൽ താമസിച്ച് വിഷമിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ നാട്ടികയിൽ തന്നെ ഒരുപാട് സ്ഥലത്തുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് നിങ്ങൾ സ്ഥലം റെഡിയാക്കി തരികയാണെങ്കിൽ ഒരു 50 കുടുംബങ്ങൾക്കുള്ള 50 ഫ്ലാറ്റ്, അത് നിങ്ങൾ സ്ഥലം തന്നാൽ ഞാൻ എൻ്റെ ടീമിനെ വെച്ച് നല്ല ക്വാളിറ്റിയിൽ എനിക്ക് സംതൃപ്തിയാകുന്ന രീതിയിൽ ഒരു ഫ്ലാറ്റ് സമുച്ചയം 50 ആളുകൾക്ക് താമസിക്കാനുള്ള അത് ഞാൻ ഉണ്ടാക്കിത്തരാം. അതെന്നോട് അനിൽ പറഞ്ഞത് പാർക്കണ, പാർക്ക് ആദ്യം, പക്ഷെ അതോടൊപ്പം തന്നെ ഇതും വളരെ അത്യന്താപേക്ഷിതമാണ്. അത് നാട്ടികയിൽ ജനിച്ച് വളർന്ന നാട്ടികയിലുള്ളവർക്കുള്ള വേണ്ടിയിട്ടാണ്, വേറൊരു സ്ഥലത്ത് ഞാൻ വേറെ ചെയ്യുന്നത്. അത് അവിടെ താമസിക്കുന്ന ആളുകളെ പഞ്ചായത്താണ് സെലക്ട് ചെയ്യേണ്ടത്, അതിലൊന്നും നമ്മൾ ഇടപെടില്ല. ഞാൻ നിങ്ങൾക്ക് പണിത് താക്കോൽ നിങ്ങളുടെ കയ്യിൽ തരും, പഞ്ചായത്ത് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും ഞാൻ ചെയ്യാം. പിന്നെ ഈ പഞ്ചായത്ത് ഇത്രയും വലിയൊരു പരിപാടി സംഘടിപ്പിക്കുകയും ഈ വളരെ ഫോക്കസ് വിഷൻ എന്നാണ് പറയുക, ഉന്നം, ആ വിഷൻ ഇവിടെ അവതരിപ്പിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പഞ്ചായത്ത് പ്രസിഡൻ്റ്, പഞ്ചായത്ത് അംഗങ്ങൾ, ശ്രീ അനിൽ പുളിക്കൻ അടക്കമുള്ള ഇതിൻ്റെ പ്രവർത്തകർ, അവർക്കൊക്കെ ഞാൻ അഭിനന്ദനം അറിയിക്കുന്നതോടൊപ്പം അവർക്ക് എല്ലാവിധ പിന്തുണയും ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഇപ്പം തന്നെ ആൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞ് പിന്തുണ. ഇതൊക്കെ ഉന്നത്തിൽ പറഞ്ഞ കാര്യം ഞാനൊക്കെ ഏറ്റെടുത്തത്. ആയതുകൊണ്ട് ഇനിയും അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ദൈവം അവർക്ക് ശക്തി പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ജയ് ഹിന്ദ്. ശ്രീ ടി എൻ പ്രതാപൻ MPA.
നാട്ടിക ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പത്മശ്രീ ഡോക്ടർ എം എ യൂസഫ് അലി അവർകൾ ശ്രീ പ്രതാപൻ ഉപഹാരങ്ങളോ സമ്മാനങ്ങളോ ഷാളോ പൂച്ചണ്ടോ സ്വീകരിക്കാത്തത് കൊണ്ട് പുസ്തകം നൽകി ആദരിക്കുന്നു. തുടർന്ന് നാട്ടികയുടെ നിറസാന്നിധ്യമായ ബഹുമാനിയായ എം എൽ എ ശ്രീമതി ഗീതാ ഗോപി അവർക്ക് ഗ്രാമപഞ്ചായത്തിന്റെ സ്നേഹോപഹാരം സമർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഉൾപ്പെടെ ഈ വേദിയിൽ സാന്നിധ്യം അറിയിച്ച പത്മശ്രീ ഡോക്ടർ എം എ യൂസഫ് അലി അവരോട് അഭ്യർത്ഥിക്കുകയാണ് ഏറെ സ്നേഹപൂർവ്വം. നമ്മുടെ പ്രിയങ്കരിയായ എം എൽ എക്ക് ഈ സ്നേഹാദരവ് സമർപ്പിക്കുന്നു. തുടർന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും എംഎസ്സി മീറ്റോളജിയിൽ രണ്ടാം റാങ്ക് നേടിയ തൃപ്രയാർ സ്വദേശിനി സീത സി ജെക്കുള്ള ഉപഹാരമാണ് ഈ അംഗീകാരമാണ് നമ്മൾ നൽകാൻ പോകുന്ന ഈ പുരസ്കാരം. ഒരു വലിയ കൈയടികളോട് കൂടി തന്നെ നമ്മുടെ നാട് നൽകുന്ന സ്നേഹാദരവായി സമർപ്പിക്കുകയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിൽ എരകുളങ്ങര ക്ഷേത്ര ജീവനക്കാരനായ ചെങ്ങാനിക്കാട്ട് പിഷാരം ജയകൃഷ്ണന്റെയും ഗീതയുടെയും മകളാണ്. തുടർന്ന് ഈ വേദിയിൽ ഇനി ഉന്നത്തിന്റെ സന്ദേശങ്ങൾ ജനഹിതം മനസ്സിലാക്കി ജനകീയമായി നൽകിയതിന് ഷാജു ഡേസിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ നൂദീർ ഷാ അവർ പത്മശ്രീ ഡോക്ടർ എം എ യൂസഫ് അലി അവർക്ക് സ്നേഹാദരവ് സമർപ്പിക്കുകയാണ്. ഒരു വലിയ കൈയടികളോട് കൂടി തന്നെ സഹർഷം നാട്ടികയുടെ ജനഹൃദയം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മളെല്ലാവരും കേട്ടു. പറഞ്ഞ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവൃത്തിയിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങുന്ന തലമുറയിലൂടെ നമുക്ക് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് അദ്ദേഹത്തോട് പ്രഖ്യാപിച്ച എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി തന്നെ നിറവേറ്റാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്.